നല്ല മഴയാണ്. വീടെത്തി. കത്തിന്റെ ഒരു പവർ ഉണ്ട്. ഇത് വാമല്ലേ അതിന്റെ അല്ല. ഇപ്പഴ കുറച്ച് കല്ലുകൾ. Yo, what is up, guys? I'm Sadiq here. Welcome, welcome, welcome back to my channel, Unboxing Dude, guys. So, hello, good morning. Guys, ഒരു ദുഃഖവാർത്തയുണ്ട്. നമ്മളുടെ ഓറ പഞ്ചറാണ്. ഓക്കെ, നമ്മളുടെ ഓറ പഞ്ചറാണ്. നല്ല അടിപൊളി കയ്യിലാണല്ലോ. ഏയ് കളർഫുൾ. എങ്ങോട്ടാ എങ്ങോട്ട് പോകാൻ മാറ്റിയല്ലേ? പുറത്ത് പോകണ്ട, ഇവിടെ പരിപാടി. നോ മോർ ഷോപ്പിംഗ്. വീടിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ ഇതാക്കണ ഈ ഒരു സംഭവം ഇവിടെ കണ്ടിരുന്നു. കുറച്ച് കാലി സ്പേസ്. അപ്പൊ കുറെ ആൾക്കാർ വരും ഇവിടെ പോണ്ടുണ്ടാക്കാന്ന്. അങ്ങനെ ഞാൻ പോണ്ടുണ്ടാക്കുന്ന ആൾമാര് കോണ്ടാക്ട് ചെയ്തപ്പോ ഇറ്റ്സ് ടു എക്സ്പെൻസീവ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, 10-12 ദിവസം കഴിഞ്ഞാൽ മാത്രം നമുക്ക് അതിന് മീനൊക്കെ ഇടാൻ കഴിയുള്ളൂ. സോ ഇപ്പം തൽക്കാലം ഞങ്ങൾ തന്നെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം. എന്റെ ഇമ്മന്റെ ഐഡിയ. ഓക്കെ, ഇമ്മന്റെ ഐഡിയ ആണ്. സോ നമുക്ക് ഇവിടെ സെറ്റപ്പില് പ്ലാൻ എന്താ വെച്ചാൽ, കുറച്ച് LED കാര്യങ്ങളൊക്കെ അവിടെ വെക്കും. ഒക്കെ ഗ്രൗണ്ടിൽ ഒരു വാമലേറ്റ് LED വെക്കും. എന്നിട്ട് അതിലെ കുറെ കല്ലുകൾ, അതായത് വെള്ള കല്ലുകളില്ലേ, വെള്ള കല്ലുകൾ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്റെ കാറിലുണ്ട് ഗൈസ്. ഓക്കെ, എന്റെ കാറിൽ ഏകദേശം 50 കിലോണോളം വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വേറെ വെറൈറ്റി വെറൈറ്റി കല്ലുകളുണ്ട്. 210 kg ആണ്. സോ അങ്ങനത്തെ കുറച്ച് ഒരു 5-10 kg വാങ്ങിയിട്ടുണ്ട്. സോ എന്നിട്ട് നമ്മൾ ഇത് മൊത്തം ഫില്ല് ചെയ്യും. അപ്പൊ ഇലക്ട്രീഷൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അയാൾ വന്നിട്ട് അവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് സെറ്റ് ആക്കാം. ഗൈസ് അപ്പൊ വെക്കണം. ഇപ്പൊ ഇവിടെ അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാണ്. നൈസില സൈഡിൽ കൂടെ മൊത്തത്തിൽ ഒരു LED സ്ട്രിപ്സ് ആയിട്ട് സെറ്റ് ചെയ്യണേ. സോ അതിന്റെ ശേഷം ഇതാക്കണം. ഇവിടെ വേറെ ലൈറ്റ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കി കാണിച്ചു തരാം. ഗ്രീൻ ലൈറ്റ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന LED. ഇത് വാമലേറ്റ് അല്ലെന്ന്. ഓക്കെ, ഇത് വാമലാട്ടോ, വാമാണ്. സോ എന്നിട്ടാണ് നമുക്ക് അവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഗേസ്. അപ്പൊ ഇതാക്കണം. നമ്മൾ ഇതാക്കണ ഈ താഴത്ത് കൂടെ ആട്ട വെച്ചത്. അവിടെ പാഷായിട്ട് കറക്റ്റ് LED സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഗേസ് അപ്പൊ ഇതാക്കാൻ എല്ലാ നമുക്ക് റെഡി ആക്കിയിട്ട് അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണ എന്റെ ചുറ്റും ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഓണാക്കുഞ്ഞോളാ, വാൻ ടു കമ്മോൺ. മേലോട്ടല്ല, ഈ ചുറ്റുതാക്കുന്ന ലൈറ്റിന്റെ. അപ്പൊ നമ്മൾ ഈ ഒരു സ്പേസിലാണ് കല്ലിടാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞപ്പോ വേറൊരു പണിക്കാർ വന്നു നമ്മളുടെ ആ ഒരു സൈഡ് മൊത്തം റെഡിയാക്കാനാണ്. അതായത് ഈ ഭാഗം കഴിഞ്ഞ് മൊത്തം പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനൊരു ഉറപ്പില്ല. അപ്പൊ മൊത്തം സിമെന്റ് ഇട്ടിട്ട് ഒന്ന് കറക്റ്റ് ലെവലാക്കണം. ആ ലൈറ്റ് എന്നിട്ട് അതിന്റെ മുകളിൽ എടുത്തേക്കണം. അപ്പൊ ആ വർക്ക് അവിടെ നിന്നോട്ടെ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് അവിടെ മിനിന്ന് നമ്മളുടെ ആ ഒരു സാധനം സ്റ്റോൺസ് എടുക്കണം. അടിപൊളി കണ്ടില്ല സ്റ്റോൺസ് എടുക്കാൻ. ഇവളൊന്നും അറിയിക്കാറില്ല. തുറക്കെ പിന്നെ ഈ വേറെ ആരും വരെ തുറക്കാൻ. ഇഷ്ടം പോലെ സാധനങ്ങൾ ഇട്ടോ. മൊത്തത്തില് 50, മൊത്തം 60 കിലോ ഉണ്ടോ? ഞാൻ മൊത്തത്തിൽ 60 കിലോ ഉണ്ടോ? മനസ്സിലായല്ലേ, 60-ഓളം കിലോ ഉണ്ടോ? എടുത്തെടുത്തോ. അങ്ങ് പൊന്തല്ലേ, വളരെ അധ്വാനിക്കുന്ന മനുഷ്യൻ. അവിടെ വെക്കുന്നുള്ളൂ, ബാക്കി കൊണ്ടൊക്കെ എനിക്ക് അതെനിക്കറിയാം. നാണക്കാട് എടുത്തില്ല, നാണക്കാട് അടി കുട്ടി മനസ്സിലായി. സിമ്പിൾ സിമ്പിൾ കണ്ടല്ലേ, എന്ത് സിമ്പിളാ. കുറച്ച് പൊട്ടിനെ അത്യാവശ്യം നല്ല വെറൈറ്റി ടൈപ്പ് ഓഫ് കല്ലുകളാട്ടോ. ഒക്കെ പുതിയ സാധനങ്ങളാ. ഓക്കെ, ചെറിയ രീതിയിൽ പൊടിയാണ് കേസ്, വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, അന്ന് തുടക്കണം. ഇതൊന്നും അറിയാതെ നമ്മളുടെ ലാസി എന്തിനോ വേണ്ടി പേടിച്ചു നിൽക്കുന്നു. ഇനി കല്ലുകളൊക്കെ വേർതിരിച്ച് വേർതിരിച്ച് കറക്റ്റ് ആ പോട്ടിലിട ആ ഒരു സ്ഥലത്തിടണം. അപ്പൊ അത്യാവശ്യം നല്ലൊരു സ്ഥലം ഉണ്ട്, നല്ലൊരു ഏരിയ ഉണ്ട്. അപ്പൊ ഏകദേശം ഒരു 25 കിലോ 25, അതായത് 50 കിലോണ് വൈറ്റ് സ്റ്റോൺ ആണ് വാങ്ങിയത്. ഞാൻ കാണിച്ചു തരാം വൈറ്റ് സ്റ്റോൺ നമുക്ക് ആദ്യം ഫില്ല് ചെയ്യണം. ഡ്യൂഡി ഇതാ കത്തിമായി വരുന്നു. അള്ളാ സീന് കത്തിയാട്ടോ, ഞാളെ ആദ്യം കളിക്കണ്ട. എന്റെ കൈ മുറിഞ്ഞല്ലേ, മുറിഞ്ഞല്ലേ, ആ മതി മുറിയോ സ്വാഭാവികോ. അപ്പൊ ഇത് വൈറ്റ് ആട്ടോ, വൈറ്റ് സ്റ്റോൺ ആണ്. മുറിച്ചോ 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 വൈറ്റ് സ്റ്റോൺ വെച്ചാ മതി. കണ്ടില്ലേ കത്തിന്റെ ഒരു പവർ കണ്ടില്ലേ. ഫുള്ളായി ഫുള്ള വലിയ പൊടിയൊന്നും ഇല്ലട്ടോ. അത് വൈറ്റ് പൊടിയില്ല, വൈറ്റ് പൊടി കുഴപ്പമില്ലല്ലോ. ഏ വൈറ്റ് പൊടി കുഴപ്പമില്ല, തന്നെ വേറൊന്നും പൊടി. ഇത് മൊത്തം വെള്ള വൈറ്റ് വലിയ സ്റ്റോൺസ് ആട്ടോ. കഴുകി പിന്നെ ഇത് വേറൊരു ടൈപ്പ് കല്ലുകളാട്ടോ. കണ്ടില്ലേ വെറൈറ്റി വെറൈറ്റി എല്ലാം എല്ലാം പല പല വെറൈറ്റി ടൈപ്പ് കല്ലുകള്. അടിപൊളി കേസപ്പതാക്കണ. അവരിവിടെ ഇത് റെഡി ആക്കുന്നുണ്ട്. കണ്ടില്ലേ ചട്ടി കൊണ്ടുവച്ചിട്ട് അത് ഇവിടെ സിമെന്റ് അടിച്ച് റെഡി ആക്കുന്നുണ്ട്. അത് റെഡി ആയാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും.
വാവ് ഗൈസ്, കിച്ചണിൽ വന്നപ്പോൾ മമ്മിയുടെ സ്പെഷ്യൽ ബീഫ് റെഡിയാണ്. ബീഫ് എനിക്കുണ്ടാ. ഞങ്ങളിവിടെ കുറച്ച് കല്ലുകൾ വെച്ച് സെറ്റ് ആക്കാം കേട്ടോ. ഇവിടെ പറയാ ഇങ്ങോട്ടോ, കുറച്ച് കല്ലുകളൊക്കെ വെച്ച് ലൈൻ സെറ്റ് ആക്കി. എന്നാ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാനല്ലേ. ചുറ്റും നിങ്ങൾ എങ്ങനെ കുഞ്ഞോ കുഞ്ഞോ, ബാക്കിയുടെ വെക്ക്, ബാക്കിയുള്ള ഇവിടെ കട്ടിങ് ഫിനിഷിങ് കിട്ടിയിട്ടോ. സ്റ്റുഡിയോടി ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെയാണ്. ക്ലീൻ ചെയ്തിട്ട് എല്ലാ കല്ലായാലും ഇട്ടിട്ട് മൊത്തം ലൈറ്റ് കിട്ടുന്നു, പൊളി പൊളിക്കും ഗൈസ്. ഇതിപ്പോ ഈ ലൈറ്റ് ഇവിടെ ഓൺ ആക്കിയിട്ടിടാണ്ടില്ല, ഇതിന് വലിയൊരു മാറ്റം ഒന്നും വരുന്നില്ല. എനിക്കൊന്ന് രാത്രിയായി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഞാനും ജോഡിയുടെ അവിടെ ഇടാൻ കുറച്ച് ഗ്രാസ് വാങ്ങി വരാം. ഒരു ആർട്ടിഫിഷ്യൽ കുറച്ച് ഗ്രാസ് ഉണ്ട്, അത് വാങ്ങിയിട്ട് നമുക്ക് കറക്റ്റ് അവിടെ കട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇടുമ്പോഴായും കുറച്ചുകൂടി നല്ല ഗൈസ്. ആടി ആടി, മുമ്പോട്ട് എടുക്കില്ല. ഗൾവിനെ വരുമ്പോ കുറച്ച് ഓസ് വാങ്ങണം, പൈപ്പില്ലേ, അങ്ങനെ വണ്ടി മൊത്തം കഴുകണം. നല്ല കറുത്ത കട്ടപ്പൊടിണ്ട് ഗൈസ്. കുറെ കാലം ഈ വീടിന്റെ പണി അതിന് ശേഷം വണ്ടി തീരെ കഴുകില്ല. സോ ഇന്ന് നമുക്ക് മിനി ഓരയൊന്ന് കഴുകുമാണ് ഗൈസ്. കമോൺ ഡ്യൂഡി, ഫാസ്റ്റ്, ഈ കുട്ട വാടി. ഗൈസ് ഗൈസ്, നമ്മൾ ഷോപ്പിലെത്തി, ഡ്യൂഡി പോകുന്നുണ്ട്. ഞാൻ വരാം. ഞാൻ തക്കണ ഇങ്ങനത്തെ ഗ്രാസ് കേട്ടോ വാങ്ങിയത്. ഇത് ഞങ്ങൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എടുത്തോളൂ. ഗൈസ് അപ്പൊ കറക്റ്റ് സൈസ് കിട്ടില്ല, അപ്പൊ നമ്മള് കുറച്ചുകൂടി ഒന്ന് യോജിപ്പിച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഗൈസ് നല്ല മഴ ആണ്, ജോഡി ഓടുന്നുണ്ട്. ഗൈസ് എങ്ങനെ വീടെത്തി? കുഞ്ഞോ കുഞ്ഞോ, ഇറങ്ങിപ്പോ വേഗം, ഗേറ്റ് വർക്ക്. ഇപ്പൊ നല്ല മഴ കേട്ടോ, മിനിയാ പുറത്തിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ട് കുറച്ചൊന്ന് അനിഞ്ഞ് റെഡി ആവട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ഗ്രാസ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഗ്രാസ് ആണ് നമ്മൾ അവിടെ ഇടാൻ പോണെ. കുഞ്ഞോ കറക്റ്റ് വെച്ചാ, അതൊക്കെ വെച്ചോ, ഓടിയായിരുന്നു ആ കോരി കുരുട്ടെ, അതൊക്കെ ഒരു കറക്റ്റ് അല്ലേ കിട്ടോ. അതിന് കൊള്ളോ എന്ന് എനിക്കറിയില്ല, ഏകദേശം രൂപം വെച്ച് വാങ്ങിയതാണ്. കൊള്ളാ മതിയോ അല്ലേ? കിട്ടോ കിട്ടോ ഗൈസ്, അപ്പൊ മൊത്തം റെഡി ആക്കില്ല. അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് ആണ്. ലൈറ്റ് വിടട്ടെ. അയ്യോ എന്നെ കാണില്ലല്ലോ ഞങ്ങള്. ഓ ഇപ്പൊ കണ്ടില്ലേ, കറക്റ്റ്. ഹായ്, നല്ല രസം. ചെറുതായി കളർ ഡിഫറൻസ് ഉണ്ടോ ഇനിമോൾ? ഇറങ്ങിയപ്പില്ലേ, അത് നമ്മള് കല്ലിടുമ്പോ റെഡി ആവല്ലേ. നല്ല വൃത്തിണ്ടല്ലേ കാണാൻ. പോളി, ഇനി കല്ലൊക്കെ എടുക്കാ, ഇടുക, സെറ്റല്ലേ. നല്ലൊരു ഭംഗിയിലൊക്കെ കല്ലുണ്ട്. ഇനി നിറയ്ക്കുകയും ചെയ്യണ്ട. ആ പച്ച ഇങ്ങനെ കാണണം. ഇതെത്ര കിലോ ആണ്? ഇതെനിക്ക് അറിയില്ല. 25 കിലോ ആണ് ചാക്ക്. ഒരു ചാക്ക് 25 കിലോ ആണ് തോന്നുന്നത് അല്ലേ? ഒരു ചാക്ക് 25 കിലോ ആണ്. 25 കിലോ ആണ് സാധനം. പുതിയ അങ്ങനെയാണ്. ഇനി ഒരു 100 കിലോ വേണ്ടി വരുമല്ലോ, കാരണം കല്ലില് വെയിറ്റ് അല്ലേ. ഇനി വാങ്ങേണ്ടി വരില്ലേ? അല്ല നോക്ക, ബാക്കി കറുപ്പൊക്കെ കൂടി ആക്കിട്ടിടുന്ന മിക്സ് ചെയ്തിട്ട് അതിന്റെ കയറൊക്കെ എടുക്കും. ഒന്നും ആയില്ലേ. അതായത് ഇത് വലിയ സ്ഥലമാണല്ലോ. അത് വൈറ്റ് ഇത് നീലിടുമ്പോ ഒന്നും ഇല്ല. നീലിടുമ്പോ കുറവല്ലേ? രണ്ടാമത്തെ ആയില്ല. ഇനി അതൊക്കെ സെറ്റ് ആക്കിട്ടോ. ഓക്കെ, ബാക്കി കൊണ്ടെടുത്തോണ്ടോ. ബ്ലാക്ക് ഭയങ്കര ഫിനിഷ് ഇട്ടോ. അതെ, ഭയങ്കര രസം കാണാന്. ഇനി എല്ലാം ഇട്ടിട്ടോ, മൊത്തായിട്ടിട്ടില്ലേ. ഈ പെറുക്കി പെറുക്കി എല്ലാ കാര്യങ്ങളും കൂടെ എടുത്തിട്ടോ. ആ എന്നൊക്കെ ഉണ്ടാവില്ല, അടിപൊളിയായി. കല്ലും കാര്യങ്ങളൊക്കെ റെഡി ആക്കി, ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഒക്കെ ലൈറ്റ് റെഡി. 1, 2, 3 ഇതല്ലേ ഗൈസ്?
നല്ല രസം കിട്ടും കാണാൻ. ഒന്ന് നമ്മള് ക്യാമറയിൽ എങ്ങനെ അറിയില്ല, പക്ഷെ ദൂരത്ത് നോക്കുമ്പോ അത്യാവശ്യം നല്ല രീതിയിലായി കാണുന്നുണ്ട്. വാ, ഇതും വൈറ്റ് അതും വൈറ്റ്, ഇവിടെയും കുറച്ച് വൈറ്റ്, കുറച്ച് പ്ലാന്റും കാര്യം കൊടുത്തിട്ട് വൈറ്റ് മാത്രം ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കും. ബ്ലാക്ക് ഒക്കെ ഔട്ടായി, ബ്ലാക്ക് ഉണ്ട് തന്നെ മനസ്സിലാവില്ല, വൈറ്റാണ് എടുത്ത് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു വൈറ്റ് ഫുള്ളാക്കിടേണ്ട ആവശ്യമില്ല, കാരണം പച്ചയും കൂടി ഉണ്ടാകും. പക്ഷെ മുകളിൽ ഇതാക്കണം, മുകളിൽ നിന്ന് ഒരു ലൈറ്റ് അങ്ങോട്ട് അടിക്കണം, എന്നാൽ മാത്രം നമ്മൾ കറക്റ്റ് കൊണ്ട് കാണുള്ളൂ. മുകളിലുണ്ട് അപ്പൊ അത്ര ഉള്ളു. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്, ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. ഇത് സെറ്റ് ആക്കുന്ന കുറെ ടൈം എടുത്ത്. അപ്പൊ നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാം.